ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് റോസ്റ്റി, വളരെ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 20 അല്ലി വെളുത്തുള്ളി, ഒരു പിടി ചെറിയ ഉള്ളി നടുകെ കീറിയത്, ഒരു പിടി തേങ്ങാക്കൊത്ത്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച താറാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അല്പസമയത്തിന് ശേഷം ഇത് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ ഏകദേശം വെള്ളം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം മുഴുവനായി വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളം മുഴുവനായി വറ്റി വരുമ്പോഴേക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്താലേ കൂടുതൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി അതേ ഓയിലിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ പീസുകളാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം.
ചെറിയൊരു രൂപത്തിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടെ ചേർത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഡക്ക് റോസ്റ്റിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നേരത്തെ വേവിച്ചെടുത്ത താറാവിറച്ചിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ശേഷം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിവിടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് അഥവാ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങാ കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കണം. ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ സിലോൺ പൊറാട്ടയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായി ഉപയോഗിക്കാൻ വളരെയധികം ടേസ്റ്റാണ്. 5 മിനിറ്റ് കൊണ്ട് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും സിലോൺ പൊറാട്ടയുടെ റെസിപ്പിയൊക്കെ മുൻപ് എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനിയും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലിങ്ക് ഫോളോ ചെയ്ത് ഒന്ന് കണ്ടു നോക്കുക. ഡക്ക് റോസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്ത് കൊടുക്കാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.